എല്ലാവർക്കും നമസ്കാരം. മാത്സ് ലാബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത 21-ാം തീയതി തൊട്ട് മാത്സിൻ്റെ പ്രാക്ടിക്കൽ തുടങ്ങുകയാണ്. നമ്മൾ സ്കൂളിൽ 5 ലാബും ചെയ്ത് അതിൻ്റെ മോഡൽ ഉൾപ്പെടെ ചെയ്താണെങ്കിൽ കൂടിയും 1-2 മാസമായിട്ട് നിങ്ങൾ തിയറി എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താനുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിടുന്നത്. ആദ്യമായിട്ട് നമുക്ക് 5 ലാബാണ് നമ്മൾ സ്കൂളിൽ ചെയ്തത്. അല്ല, 5 ലാബ് 0 ഉൾപ്പെടെ 6 ലാബ് ചെയ്തു. ലാബ് 0 നിങ്ങളെ ജിയോജിബ്ര ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ലാബ് 0 നമ്മൾ ചെയ്തത്. അത് ഇന്ന് ഞാൻ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണ് എങ്ങനെയാണ് ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നത്, അതിൽ നടത്താവുന്ന ബേസിക് കൺസെപ്റ്റുകളൊക്കെ എന്താണെന്ന് മാത്രം ഞാൻ ഇന്ന് പറയുന്നു. പിന്നെ അടുത്ത ദിവസങ്ങളിൽ 1-2 ലാബോട് നിങ്ങൾക്ക് ചെയ്തിടാം. ഇപ്പോൾ തിയറി എക്സാമൊക്കെ വളരെ എളുപ്പമായിരുന്നു. നമ്മൾ പരീക്ഷ വാലുവേഷൻ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. മിക്കവാറുള്ളവർക്കെല്ലാം ഫുൾ മാർക്കാണ്. ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഫുൾ മാർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 13 പേരുടെ ഒരു ബണ്ടിൽ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ട് 10-ഉം 11-ഉം പേർക്ക് ഫുൾ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വിധമെങ്കിലും പഠിച്ചിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിച്ച് കാണും. അതേപോലെ തന്നെ പ്രാക്ടിക്കലിനും കൂടുതൽ ഇപ്പം 5 ലാബിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. പക്ഷേ നിങ്ങൾ അതിനകത്ത് നിന്ന് ഏതാണ്ട് 32 മാർക്ക് വാങ്ങിച്ചാൽ മതി. 2 ലാബ് 2 അല്ലെങ്കിൽ ഒരു 3-ാമത്തെ ലാബിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 32 മാർക്ക് ലഭിക്കാവുന്നേ ഉള്ളൂ. ഒരു അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ലാബ് എക്സാം നടക്കുന്നതിനാണ് ഇതുവരെയുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം എങ്ങനെയാണ്, എന്താണ് ജിയോജിബ്ര, അതിലെ ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വീട്ടിൽ സിസ്റ്റം ഉള്ളവർ നേരത്തെ തന്നെ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഉബുണ്ടുവിലാണെങ്കിൽ ഓൾറെഡി ജിയോജിബ്ര ഉണ്ട്. ഇനി അതല്ല, വിൻഡോസിലാണെങ്കിൽ നിങ്ങൾ ജിയോജിബ്ര Classic 5 അല്ലെങ്കിൽ Classic 6, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. നമ്മുടെ സ്കൂളിൽ തന്നെ പല കുട്ടികളും അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിന്ന് Classic 6 ആകുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റിലൊക്കെ ഒരു ചെറിയ, എല്ലാം ഒരേപോലെ ആണെങ്കിലും നമ്മളെ കാണുന്നതിലെ ലുക്കിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. Classic 5 ഡൗൺലോഡ് ചെയ്താൽ എനിക്കൊന്നും ഏതാണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിച്ച അതേ ഒരു ഫോർമാറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ വന്നിട്ടൊരു സിസ്റ്റം ഓൺ ചെയ്തു. ഓൺ ചെയ്താൽ ജിയോജിബ്ര എടുക്കേണ്ടത് നേരെ തന്നെ ഈ മുകളിൽ ആപ്ലിക്കേഷൻസിൽ പോവുക. ആപ്ലിക്കേഷനിൽ പോയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ആ എഡ്യൂക്കേഷനിൽ ഇതുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ ജിയോജിബ്ര എന്നൊരു ഇത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ജിയോജിബ്ര എന്ന് പറയുന്ന അത് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓപ്പണായി വരും. അതെ, ജിയോജിബ്ര ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാബ് ചെയ്യുന്ന ഒരു വിൻഡോ. ഇതാണ്, ഇതിലാണ് നമ്മൾ ജിയോജിബ്രയുടെ ലാബുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ 2 വ്യൂ ഉണ്ട്. അതെ, ഒന്നൊരു ഓൾജിബ്ര വ്യൂ ഉണ്ട്. ഈ പോർഷനാണ് ഓൾജിബ്ര വ്യൂ. ഇത് ഗ്രാഫിക്കൽ വ്യൂ എന്ന് പറയും. ഗ്രാഫിക്സ് 3D ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതും കൊണ്ടുവരാം. അതുകൊണ്ട് ഇതിനകത്ത് വ്യൂവിലൊക്കെ ഒരു മാറ്റം വരുത്തി. അതുകൊണ്ട് ഈ വ്യൂവിൽ പോയിട്ട് നിങ്ങളുണ്ട് 3D graphics എന്നൊരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ഉണ്ട്, 3-ാമതൊരു ഇതിവിടെ വരും. 3D XY Z axis ഒക്കെ വരും. നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. ഞാനതങ്ങ് മാറ്റുന്നു. 3D graphics നമുക്ക് വേണ്ട. ഇപ്പം നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. ഒന്നൊരു ഓൾജിബ്ര വ്യൂ ഉണ്ട്, ഒരു ഗ്രാഫിക്സ് വ്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഗ്രാഫ് ഓഫ് ഫങ്ഷൻസ് ആണ് ബേസിക് കൺസെപ്റ്റിനകത്ത്. ഗ്രാഫ് ഓഫ് ഫങ്ഷൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം സിഗ്നം ഫങ്ഷന്, ഗ്രേറ്റസ്റ്റ് നിയർ ഫങ്ഷൻ, അതിൻ്റെയൊക്കെ കമാൻഡ്, ഇത്തരം കാര്യങ്ങളാണ് ഒന്നാം ആ Lab 0 നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട സ്ലൈഡർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാനത് ഓൾറെഡി ലാബിൽ പറഞ്ഞു തന്നതാണ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം സർക്കിളിൻ്റെ ഇക്വേഷൻ X²+Y²=A² എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ട, പേ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് ആണ്. പേ 1 ആണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് 1 ആവും. A² എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് 2 ആയിട്ടുള്ള വേറെ സർക്കിളായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്ക് A എന്ന് പറഞ്ഞാലൊരു ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. A ഏത് വാല്യൂവും വരാം. അപ്പം അങ്ങനെ ഒരു സർക്കിൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം A ഒന്ന് ഡിഫൈൻ ചെയ്യണം. ആ A ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ടൂൾ എടുത്താൽ അറിയാം. അതിനകത്ത് സ്ലൈഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ സ്ലൈഡർ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച സ്ലൈഡർ വന്നു കഴിഞ്ഞു. സ്ലൈഡേഴ്സ് 2-3 തരത്തിലുണ്ട്. ഇൻറ്റീജർ സ്ലൈഡർ ഉണ്ട്, നമ്പർ സ്ലൈഡർ ഉണ്ട്. ഇപ്പം ഞാൻ നമ്പർ സ്ലൈഡർ, അതിന് മിനിമം മാക്സിമം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇപ്പം ഞാൻ അതിലൊന്നും മാറ്റം വരുത്തുന്നില്ല. ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ദണ്ട് ഇവിടെ ഈ മൂവ് ഓപ്ഷനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ എവിടെ തൊട്ടാലും പിന്നെ ഈ സ്ലൈഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുന്നു. എന്നിട്ടാണ്ട് ഈ മൂവിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മൂവിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ കഴ്സറിൽ ആ
സ്ലൈഡറിൻ്റെ ഓപ്ഷൻ ഇവിടെ ആക്റ്റീവായിട്ട് കിടക്കുക. എവിടെയൊക്കെ ഉണ്ട് ക്ലിക്ക് ചെയ്താലും പുതിയ പുതിയ സ്ലൈഡേഴ്സ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഒരെണ്ണം മതി. ഇനി അതല്ല, ഞാൻ എലിപ്സിൻ്റെ ഏതെങ്കിലും ഫിഗർ വരയ്ക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എ മാത്രം പോരാ, ബി എന്നൊരാളെ കൂടെ വേണ്ടി വരും. ഇപ്പം ഞാനത് വരയ്ക്കുന്നില്ല. ഇനി ഞാനിവിടെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഇൻപുട്ട് ബാർ കണ്ടോ താഴെ കാണാം, ഈ ഇൻപുട്ടിലാണ് നിങ്ങൾ ഇക്വേഷൻസൊക്കെ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എക്സ് സ്ക്വയർ എക്സ് എക്സ് അടിച്ചാൽ മതി, ഞാൻ എക്സ് സ്ക്വയർ ആയി. ഇപ്പം കണ്ടേ വൈ ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആയി ഇപ്പം കാണാം. ഞാൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരാബോളയുടെ ഇക്വേഷൻസ് ജിയോൾജെബ്ര വ്യൂ കാണാൻ പറ്റും. ഇപ്പം ഞാൻ സർക്കിളാണ് വരയ്ക്കുന്നത്. പ്ലസ് വൈ സ്ക്വയർ വേണം, അന്നേരം വൈ വൈ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വൈ ഇട്ടിട്ട് നിങ്ങൾ ആ ഷിഫ്റ്റ് അടിച്ച് സിക്സിൻ്റെ പുറത്തുള്ളൊരു ക്ലിക്ക് കീ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ വൈ സ്ക്വയർ ആയി. ഇസ് ഈക്വൽ ടു എ സ്ക്വയർ, ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ. ഇപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ആയി രണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം. ജിബ്ര വ്യൂവിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ വണ്ണെന്ന് വരാൻ കിടക്കാൻ കാരണം കണ്ട് ഇവിടെ നമ്മുടെ സ്ലൈഡർ കണ്ട് അറിയാം, സ്ലൈഡർ വണ്ണി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ സ്ലൈഡറിലൊരു മൂവ്മെൻറ്റ് വരുത്തുവാണ്, നോക്കിയോണം ഉണ്ടോ. സ്ലൈഡർ മൂവ്മെൻറ്റ് വരുത്തുമ്പോൾ നിങ്ങളുടെ ആ സർക്കിൾ ഉണ്ടാകുന്ന മാറ്റം നോക്കുക. സർക്കിൾ ഇപ്പം ഞാൻ എ കൊണ്ട് മൈനസ് ഫൈവ് വെച്ചു. മൈനസ് ഫൈവ് എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയറാണ്. മൈനസ് ഫൈവ് എന്ന് കൊണ്ട് വെച്ചാലും റേഡിയസിൻ്റെ നെഗറ്റീവ് വരാൻ പറ്റത്തില്ല, പ്ലസ് ഫൈവ് വരാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ ഈ സ്ലൈഡറിൻ്റെ സെറ്റിങ്സ് വേണമെങ്കിൽ മാറ്റം വരുന്ന കേട്ടോ. ഇവിടെ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് കൊണ്ട് കൊടുത്തിട്ട് മിനിമം മാക്സിമം എന്ന് കൊണ്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇവിടുത്തെ മിനിമം ഞാൻ സീറോ എന്നാക്കാൻ പോവാണ്, കാരണം റേഡിയസ് എന്തായാലും നെഗറ്റീവ് വരത്തില്ലല്ലോ. സീറോ എന്ന് കൊടുത്തു, ഓക്കെ കൊടുക്കുക. ഞാൻ ക്ലോസ് ചെയ്താൽ മതി, ഒരു ഓക്കെ ആയിക്കോളും. ഇവിടെ ഉണ്ടോ എയുടെ മിനിമം വാല്യൂ സീറോ ആണ്. സീറോ ആകുമ്പോൾ നോക്കുക, അവിടെ ഒരു പോയിൻ്റ് മാത്രം ആവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സീറോ എന്ന് പറയുമ്പോൾ സീറോ റേഡിയസിലുള്ള സർക്കിൾ എന്ന് വെച്ചാൽ ആ പോയിൻ്റ് മാത്രമാണ് നമ്മുടെ ഒറിജിൻ. സീറോ സീറോ എന്നൊരു പോയിൻ്റ് മാത്രമായിട്ട് മാറും. ഇനി ഇങ്ങോട്ട് നോക്കുക, ഞാൻ ഇവിടെ നിങ്ങോട്ട് മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ സർക്കിളിൻ്റെ റേഡിയസ് മാറും. ആ സർക്കിൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇനിയും ഇങ്ങനെ മാറ്റി എയുടെ വാല്യൂ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ സ്ലൈഡർ എന്നൊരു സാധനം പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ഇൻപുട്ട് ബോക്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ എയുടെ വാല്യൂ 4.3 എന്ന് കൊടുക്കണം, അല്ലെ 4.2 എന്ന് കൊടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ലാപ്ടോപ്പൊക്കെ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ചിലപ്പോൾ മൗസ് കാണത്തില്ല. അതിനകത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് 4.2ൽ എത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു ഇൻപുട്ട് ബോക്സ് എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ആ സെക്കൻഡ് ലാസ്റ്റ് ടൂൾ എടുത്താൽ അതിൻ്റെ ലാസ്റ്റ് കണ്ട ഇൻപുട്ട് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് നേരത്തെ എൻ്റെ കൂട്ടി ജിയോഗ്രഫി വ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ എയുടെ വാല്യൂ തന്നെ ഞാൻ കൊടുക്കാൻ പോകും. എന്നിട്ട് ഞാൻ എ എന്ന് തന്നെ പേര് കൊടുത്തു. ഇനി നിങ്ങൾ ഇതിനകത്ത് നിന്ന് ലിങ്ക് ചെയ്യണം. ഈ സ്ലൈഡറുമായിട്ടാണ് ഇതിനെ ലിങ്ക് ചെയ്യേണ്ടത്. അതിനാൽ ലിങ്ക്ഡ് ഒബ്ജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ കാണും, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കാണും. അതല്ല നമുക്ക് വേണ്ടത്, ആ എ എന്ന് പറയുന്ന സ്ലൈഡറിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഞാനത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ ഒരു ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ 4.3.9 ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് 3.9 കൊടുത്തു. ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ലൈഡറിന് ചേഞ്ച് ആവുന്ന കാണാം ഉണ്ടോ എയുടെ വാല്യൂ. അതിനിപ്പോൾ ഞാൻ ഇത് പിന്നെ ഇൻപുട്ട് ബോക്സ് വരാൻ കാരണം ഞാൻ ആ മൂവിൽ പോയില്ല. അതുകൊണ്ടാണ് ഗ്രാഫിക്സ് വ്യൂവിൽ എപ്പം ക്ലിക്ക് ചെയ്താലും ഇൻപുട്ട് ബോക്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് മൂവിൽ ഉണ്ടത് ക്ലിക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി നോക്കുക എയ്ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കുക. ഇപ്പോൾ എയ്ക്ക് ഞാനൊരു 4.8 ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് 4.8 എന്ന് കൊടുക്കുക ഉണ്ടോ. ഈ സ്ലൈഡർ 4.8 ആയി, എയുടെ വാല്യൂ 4.8 മാറും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണും. എങ്ങനെയാണ് നിങ്ങളൊരു ജിയോ ജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലായി. ഒരു സിസ്റ്റം കിട്ടിയാൽ, ഉബുണ്ടുവിലൊരു സിസ്റ്റം കിട്ടിയാൽ നിങ്ങളെങ്ങനെ ചെയ്യും, എങ്ങനെയാണ് ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലായി കാണും. അതുപോലെ തന്നെ സ്ലൈഡർ ക്രിയേറ്റ് എങ്ങനെയാണ്, സ്ലൈഡർ എപ്പോഴും വേണ്ടി വരുന്ന സാധനമാണ്. മിക്കവാറും ഉള്ള എല്ലാ ലാബ് ആക്ടിവിറ്റിയിലുള്ള ഒരു സാധനമാണ് സ്ലൈഡർ. അതുപോലെ ഇൻപുട്ട് ബോക്സ് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ ഇൻപുട്ട് ബോക്സ് ഇൻപുട്ട് എയ്ക്ക് മാത്രമല്ല, ഫംഗ്ഷൻസിന് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് കൊടുക്കാം. ഏത് ഫംഗ്ഷൻ വേണം മാറ്റി മാറ്റി കൊടുക്കാം, അതിനൊക്കെ ഇൻപുട്ട് ബോക്സ് ഉപയോഗിക്കാം. അത് നിങ്ങൾ മറ്റ് ലാബുകൾ വരുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇൻപുട്ട് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ബോക്സിൽ നിങ്ങൾക്ക് ഏത് വേണം. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് വേണ്ടതെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് സൈൻ എക്സ് കൊടുത്താൽ മതി. കണ്ടേ സൈൻ എക്സ് കൊടുത്തു ഉണ്ടോ, സൈൻ എക്സിൻ്റെ ഗ്രാഫ് കിട്ടി. അവിടെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ വരികയും ചെയ്യേണ്ട എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സിൻ്റെ ഗ്രാഫായി. ഇനി വേണം എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ എഫ് എക്സിന് വേണമെങ്കിൽ എനിക്കൊരു ഇൻപുട്ട് ബോക്സ് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കണ്ടേ കണ്ടേ ഇൻപുട്ട് ബോക്സ് എടുത്തു. അങ്ങനെ ആണെങ്കിൽ ആ ഈ സൈൻ എക്സിന് പകരം നമുക്ക് വേണേൽ കോസ് എക്സ് കൊണ്ടുവരാം, ടാൻ എക്സ് വേണേൽ കൊണ്ടുവരാം. ഇൻപുട്ട് ബോക്സിൽ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ കോസ് എക്സ് കൊടുത്താൽ ഈ സൈൻ എക്സ് അവിടെ കിടക്കും. കോസ് എക്സ് എന്ന് പറയുന്ന വേറൊരു കർവ് നമ്മുടെ ഈ ഗ്രാഫിൽ വരും. ഞാൻ അതല്ല, ഞാൻ ഈ സൈൻ എക്സ് തന്നെ റീപ്ലേസ് ചെയ്ത് കോസ് എക്സ് ആണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഞാൻ ആ ഇൻപുട്ട് ബോക്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. അന്നേരം ഞാൻ ലിങ്ക് ചെയ്യിക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷനാണ് ലിങ്ക് ചെയ്യിക്കാൻ പോകുന്നത്. ഫംഗ്ഷൻ്റെ പേര് ഇവിടെ കിടപ്പുകൊണ്ട് എഫ് എക്സിൻ്റെ പേരാണ്. ഞാൻ അതേ പേര് തന്നെ കൊടുത്തു, വേറെ ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എഫ് ഓഫ് എക്സ് കൊടുത്തു.
ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കുറേ ആൾക്കാർ ഇവിടെ കാണും. ഇപ്പം നമ്മുടെ സ്ലൈഡർ വന്നിട്ടുണ്ട്, എന്താ നമ്മുടെ എഫ് എക്സ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തു നിന്ന് ആരെ എടുത്തു, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് ഓക്കെ കൊടുത്തു. ഇപ്പം രണ്ട് മുമ്പിലത്തിൻ്റെ ഒരു ഇൻപുട്ട് ബോക്സ് ഇവിടെ വന്നു. ഞാൻ ആ മൂവിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്, മൂവിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഈ ഫംഗ്ഷൻ ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പം അവിടെ ഞാൻ ആ അകത്ത് കോസ് എക്സ് ഇട്ട് കൊടുക്കാൻ പോകാം. എഫ് എക്സിൻ്റെ അവിടെ കോസ് എക്സ് കൊടുത്ത് എൻ്റർ കൊടുത്തു, കോസ് എക്സ് കൊടുത്ത് എൻ്റർ കൊടുത്തു. ഉണ്ടോ, ഈ സാധനം മാറി. ഇപ്പോൾ ആ ഓൾജിബ്ര വ്യൂവിലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആയിരുന്നെങ്കിൽ അത് ഇപ്പോൾ അത് മാറി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫായിട്ട് മാറി. ഇനി ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകണം. നമുക്ക് എപ്പോഴും വേണ്ട ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതുപോലെ ആ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ലാബ് സീറോയ്ക്കകത്ത് അവരൊരു ഒന്ന് രണ്ട് അസൈൻമെൻറ്റ് പോലെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അബ്സല്യൂട്ട് വാല്യൂ മോഡെക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും, അതുപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള കമാൻഡ് എന്താണ്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം, ഇത്തരം കാര്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന ഈ രണ്ട് കർവുകൾ ഒന്ന് ഇത് മൂന്ന് ഞാനൊന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് നോക്കുവാണേ സർക്കിൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഓൾജിബ്ര വ്യൂവിൽ രണ്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. രണ്ട് സർക്കിൾ അവിടെ ഉണ്ട്, നമ്മൾ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ കോസ് എക്സിൻ്റെ ഞാൻ ഹൈഡ് ചെയ്തു, അതും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ എനിക്ക് വേണ്ടത് മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. നിങ്ങൾക്കറിയാം മോഡ് എക്സിൻ്റെ ഗ്രാഫ് വി ഷേപ്പ് ഗ്രാഫാണ്, നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ്. അതിന് മോഡ് എക്സിൻ്റെ കമാൻഡ് വേണ്ടി നിങ്ങളെ ഇൻപുട്ട് ബോക്സിലൂടെ ശ്രദ്ധിക്കുക. എ ബി എസ് ബ്രാക്കറ്റ് കൊടുക്കുക ഓഫ് എക്സ്, ഉണ്ടോ വി ഷേപ്പ് ഗ്രാഫാണ്, ഒറിജിനൽ വെർട്ടെക്സ് വരുന്നൊരു വി ഷേപ്പ് ഗ്രാഫാണ് മോഡെക്സിന്. നേരത്തെ അവർ എഫ് എക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അടുത്ത ഫംഗ്ഷൻ അവർ ജി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എനിക്ക് വേണ്ടത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയർ ഫംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് വരുന്നൊരു ഗ്രാഫാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയർ ഫംഗ്ഷൻ. അതിൻ്റെ ഗ്രാഫാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ കമാൻഡ് ശ്രദ്ധിക്കുക, ഫ്ലോർ എക്സ് എന്നാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയർ ഫംഗ്ഷൻ്റെ കമാൻഡ്. എഫ് എൽ ഒ ആർ ഫ്ലോർ ബ്രാക്കറ്റിൽ എക്സ് ഫ്ലോർ എക്സ്, ഉണ്ടോ വേറെ കളറിൽ കാണുന്നില്ല, റെഡ് കളറിൽ കാണുന്നില്ല, സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് വരുന്നുണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ ആ മോഡുലസ് ഫംഗ്ഷൻ്റെ ഇത് ഞാൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുറേ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇനി അതുപോലെ തന്നെ റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് വേണമെന്ന് വിചാരിക്കുക. റൂട്ട് എക്സിൻ്റെ ഗ്രാഫാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ കമാൻഡ് എസ് ക്യു ആർ ടി ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സ്കൂളിൽ പറഞ്ഞു തന്നാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെറുതെ നിങ്ങളെ മറന്നു പോയെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. എസ് ക്യു ആർ ടി ഓഫ് എക്സ് ആണ്. ഞാൻ ആ ഇൻപുട്ട് ബോക്സിൽ നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. എസ് ക്യു ആർ ടി ഓഫ് എക്സ് എന്ന് കൊടുത്തു, ഉണ്ടോ അതുകൊണ്ട് ഇവിടെ ഗ്രാഫിൻ്റെ പേര് ജി എച്ച്, അടുത്ത പി ഓഫ് എക്സ് വേറൊരു പേര് വന്നേ ഉള്ളൂ. അതെ, റൂട്ട് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അന്നേരം മോഡ് എക്സ് വരയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. എ ബി എസ് ഓഫ് എക്സ് ആണ്. ഗ്രേറ്റസ്റ്റിൻ്റെ ഫംഗ്ഷൻ്റെ കമാൻഡ് ഫ്ലോർ ആണ്, എഫ് എൽ ഒ ആർ എക്സ് ആണ്, ഫ്ലോർ എക്സ് എന്നാണ്. ഇനി സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്കറിയാലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ വെൻ എക്സ് ലെസ് ദാൻ സീറോ. അതാണ് നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഞാൻ അതിൻ്റെ കമാൻഡ് ഒന്ന് കൊടുക്കാൻ പോവാണ്. എസ് ഐ ജി എൻ സൈൻ ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. എസ് ഐ ജി എൻ ഓഫ് എക്സ് ഉണ്ട്, ഉണ്ടോ. ഞാനിതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എച്ച് എക്സ് ഹൈഡ് ചെയ്തു, നമ്മുടെ റൂട്ട് എക്സ് ഹൈഡ് ചെയ്തു, ഉണ്ടോ. വണ്ണിൽ നിന്ന് അങ്ങോട്ടൊരു വാല്യൂ, മൈനസ് വണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഈ ഒറിജിനൽ ഒരെണ്ണം ഉണ്ട്, അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ. ഈ ഒറിജിനൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ വണ്ണെന്ന് പറയുന്ന പോയിൻ്റിൽ ഈ ലൈൻ തൊട്ടിട്ടില്ല, തൊടാൻ പറ്റത്തില്ല. കാരണം വണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീറോ വൺ എന്നൊരു പോയിൻ്റ് അവിടെ വരുന്നതാണ്. സീറോ വൺ വന്നു കഴിഞ്ഞാൽ സീറോയുടെ ഇമേജ് വൺ ആയി പോകും. സീറോയ്ക്ക് വൺ എന്നൊരു ഇമേജ് അല്ല സിഗ്നം ഫംഗ്ഷൻ നമുക്ക് തരുന്നത്, സീറോയ്ക്ക് സീറോ എന്നൊരു ഇമേജ് ആണ്. ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട്, ഒറിജിനൽ ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഈ പോയിൻറ്റിലും ഈ പോയിൻറ്റും അത് ടച്ച് ചെയ്തിട്ടില്ല. നമ്മളത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ചെറിയ ഡോട്ടൊക്കെ ഇട്ടാണ് വരയ്ക്കുന്നത്. ഇതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇത്തരം കേസിൽ ഇവിടെ ശ്രദ്ധിക്കാൻ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിത് ഒത്തിരി സൂം ചെയ്ത് നോക്കേണ്ടി വരും. അത് അതുപോലെ സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഇത് ടച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ കാണാൻ പറ്റും. അതായത് ശ്രദ്ധിച്ചോണം, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എസ് ഐ ജി എൻ എന്നല്ലേ നമ്മൾ കൊടുത്തത്. അതെ, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ വൺ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് വൺ വെൻ എക്സ് ലെസ് ദാൻ സീറോ. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നൊരു വർക്കാണ്, ഞാൻ ആ വർക്ക് ഒന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ ഈ ലാബിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കാണാം. ലാബ് സീറോയിൽ
ആക്ടിവിറ്റി 0.1 എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഞാനതൊന്ന് പരിചയപ്പെടുത്താം. അവർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഗ്രാഫ് വരയ്ക്കുന്നതിന് പകരം അവരൊരു ലോക്കസായിട്ടത് കൊണ്ടുവന്നേക്കണം, ഒരു പോയിൻ്റ് കൊണ്ടുവന്ന് ആ പോയിൻറ്റിന് ഒരു ആനിമേഷനെ കൊടുത്ത് നമ്മൾ ആ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയറിലേക്ക് വരുന്ന രീതിയാണ്. അതിനായിട്ട് അവരാദ്യം പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് എ സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 1 എന്നാണ്. എന്നാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ സ്ലൈഡർ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. സ്ലൈഡർ കാരണം നമ്മളതിൻ്റെ മിനിമം ഒക്കെ മാറ്റിയായിരുന്നു, അതും മാറ്റി. അത് ഡിലീറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സർക്കിൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ആ സർക്കിൾ ആ സ്ലൈഡർ ഉപയോഗിച്ചാണ് ഡിഫൈൻ ചെയ്തത്, അതായത് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു സ്ലൈഡർ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു, അതിന് പേര് ഏതെന്ന് കൊടുക്കാം. മിനിമം മാക്സിമം ഒക്കെ അവിടെ ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ഞാനത് മൂവ് അടിച്ച് കളഞ്ഞു, അല്ല പിന്നെ ഓരോരോ സ്ലൈഡർ വന്നുകൊണ്ടിരിക്കും. ഇനി അവർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഇൻക്രിമെൻറ്റ് 1 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തു നോക്കട്ടെ, ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഇൻക്രിമെൻറ്റ് ഇൻക്രിമെൻറ്റ് 1 നോക്കട്ടെ. ഇവിടെ ഇൻക്രിമെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേണേൽ ആദ്യം കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് വന്ന് ഇതിൻ്റെ അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആദ്യം ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൻ്റെ ഇവിടെ ഇൻക്രിമെൻറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാനവിടെ 1 കൊടുത്തു, അത് നമുക്ക് ക്ലോസ് ചെയ്തു. അതിൽ ഓൾറെഡി അത് ഇൻക്രിമെൻറ്റ് 1 ഉണ്ട്, അതിപ്പം 1 വെച്ചേ പോകത്തുള്ളൂ. നേരത്തെ നമ്മൾ 1.1 എന്നൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ അത് വരത്തില്ല. 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 3 അങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഇൻക്രിമെൻറ്റ് 1 ഉള്ള രീതിയിലൊരു സ്ലൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ സ്ലൈഡർ കൊടുക്കുമ്പോൾ ആ ഇൻക്രിമെൻറ്റോടെ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് പോയിട്ടത് കറക്റ്റ് ചെയ്യുക. ഇനി ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. പ്ലോട്ട് ദി പോയിൻറ്റ് എ സ്ക്വയർ, ഓഡയുടെ പേരിനകത്ത് എ സ്ക്വയർ എന്ന് കൊടുക്കുക. രണ്ട് ബ്രാക്കറ്റ് കൊടുത്തു, എ കോമ ഇടുക, എ സ്ക്വയർ ഉണ്ടേ. ഇവിടെ പോയിൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ A11 എന്ന് വരാൻ കാര്യം A1 സ്ക്വയർ 1. ഇപ്പോൾ ഇവിടെ ഞാൻ മാറ്റി 2 നോക്കാം. 2 ആണ് 2 സ്ക്വയർ 4. 2 എന്നായിരിക്കും എ വരുന്നത് നോക്കാം. ഉണ്ടോ 2 ആയപ്പം പോയിൻറ്റ് 2 എന്നായി, കാരണം എ സ്ക്വയർ എന്നുള്ള ലോജിക്കാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിൻറ്റിനെ ഒന്ന് മൂവ് ചെയ്യിക്കാൻ പോവാണ്. ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പം പോയിൻ്റ് മാറും, ഈ പോയിൻ്റ് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ. ഇനി ആ പോയിൻ്റ് മൂവ് ചെയ്യുന്ന പാത്ത് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ പോയിൻറ്റിനെ ട്രേസ് എന്ന് ഓണാക്കാൻ പോവാണ്. ഈ പോയിൻ്റിൻ്റെ ട്രേസ്, ആ പോയിൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനിവിടെ ട്രേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ട്രേസ് ഒന്ന് ഓണാക്കി. ഇനി ഞാൻ ഈ സ്ലൈഡറിൽ ഒരു ആനിമേഷനോട് കൊടുക്കാൻ പോവാണ്, അത് നോക്കിക്കോണം. ആ സ്ലൈഡറിൽ ആനിമേഷൻ കൊടുക്കുമ്പം ആ പോയിൻ്റിനുണ്ടാകുന്ന മാറ്റം നോക്കിക്കോണം. ഉണ്ടോ? ഇപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ, ഇപ്പോൾ ആ ഇൻക്രിമെൻറ്റ് 1 കൊടുത്തുകൊണ്ടാണ് വലിയ ഐഡിയ വരാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പരാബോള കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇൻക്രിമെൻ്റ് ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കാം. ഇൻക്രിമെൻ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കാൻ പോവാണ്. ആനിമേഷൻ ഞാൻ ഓഫ് ചെയ്തു. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇൻക്രിമെൻ്റ് 0.1 എന്ന് കൊടുക്കാം. മുമ്പ് 1 എന്നല്ലേ കൊടുത്തത്, അത് മാറ്റി 0.1 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടുത്തെ എയുടെ ട്രേസ് ഓണാണെന്ന് നോക്കിക്കോട്ടെ, ട്രേസ് ഓണാണ്. ഇനി ഞാൻ ഈ ഇതിനൊരു ആനിമേഷൻ കൊടുക്കാൻ പോവാണ്. ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് വൈ ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പരാബോളയുടെ ഫിഗർ ഇപ്പം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എ സ്ക്വയർ എന്നൊരു പോയിൻ്റ് ഏത് കർവിലെ പോയിൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് അതേപോലെ ഒരു ആക്ടിവിറ്റിയുടെ അവർ കൊടുത്തിരുന്നു. ഇപ്പോൾ A³ നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ആ A³ എന്ന പോയിൻറ്റിന് ട്രേസ് നിങ്ങൾ കൊടുത്താൽ അത് തരാൻ പോകുന്ന കർവ് എന്തായിരിക്കും. വൈ ഇസ് ഈക്വൾ ടു X³ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആയിരിക്കും അത് തരുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എക്സാമിനൊക്കെ ചോദിച്ചേക്കാം. ഇതാണ് Lab0 ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് GeoGebra ഓൺ ചെയ്യുന്നത്, അതിൽ ഒരു ഇൻപുട്ട് ബോക്സ് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ സ്ലൈഡർ എങ്ങനെ
ഫോം ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് സ്ലൈഡർ നിങ്ങൾ ഫോം ചെയ്യേണ്ടി വരുന്നത്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ആർബിട്രറി കോൺസ്റ്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ എലിപ്സിൻ്റെയോ സർക്കിളിൻ്റെയോ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ, ഇപ്പോൾ അതുപോലെ വൈ ഇസ്ഈക്വൽ എം എക്സ് പ്ലസ് സി ഒരു ലൈൻ്റെ ആ ഫോമിൽ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ എം ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തിട്ട് വേണ്ടി വരും. അങ്ങനെ അത് സ്ലൈഡറായിട്ട് കൊണ്ടുവന്നിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് ആ ഇക്വേഷൻസൊക്കെ വരയ്ക്കാനായിട്ട്. പിന്നെ ഇൻപുട്ട് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫംഗ്ഷൻസിനെ മാറ്റാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്ലൈഡറിലെ ഒക്കെ വാല്യൂസ് ഒരു പർട്ടിക്കുലർ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇൻപുട്ട് ബോക്സുകൾ ഉണ്ടാക്കാം. പിന്നീട് സിഗ്നം ഫംഗ്ഷൻ, റൂട്ട് എക്സ്, സ്ക്വയർ റൂട്ട് എക്സ്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ഇതിൻ്റെയൊക്കെ കമാൻഡുകൾ എന്താണ്, അതുപോലെ സൈൻ എക്സ് കോസ് എക്സിൻ്റെ ഒക്കെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. നിങ്ങൾ വന്ന് സിസ്റ്റം കണ്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയാൽ ചെയ്യാവുന്നേ ഉള്ളൂ. അന്നേരം അടുത്ത ആഴ്ച തന്നെ നമുക്ക് പ്രാക്ടിക്കൽ തുടങ്ങും. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ലാബ്, അത്യാവശ്യം വേണ്ട ഒരു പ്രത്യേകിച്ച് ഒരു മൂന്ന് ലാബെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വന്നാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. 32 തിയറിക്ക് തന്നെ നിങ്ങൾക്ക് ഫുൾ വാങ്ങിച്ചവരായിരിക്കും. അന്നേരം ലാബും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അന്നേരം നിങ്ങൾ ഒരു മൂന്ന് ലാബെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഭംഗിയായിട്ട് പഠിച്ചിട്ട് വരിക. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ആ ബാക്കിയുള്ള ലാബോട് ഇതുപോലെ വീഡിയോ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം. ഇവരെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.